സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് അയോധ്യാകാണ്ഡത്തിലുള്ള ചില ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അയോധ്യാകാണ്ഡത്തിൽ നാരദ രാഘവ സംവാദം, ശ്രീരാമ അഭിഷേകാരംഭം ഈ ഭാഗങ്ങൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണന്ധകാരാമ ശ്രീരാമ മമ ഹൃദയരമതാം രാമ രാമ, ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. ആലോകനർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ, മുഗ്ധ ശരച്ചന്ദ്ര തുല്യദേതസ്സുടും ശുദ്ധസ്ഫടിക സങ്കാസ ശരീരനായി, സത്വരമമ്പരത്തിങ്കൾ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനൻ. ശ്രീരാമദേവനും സംഭ്രമം കൈകൊണ്ടു നാരദനെ കണ്ടിളുന്നേറ്റു സാധനോ, നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശൂ നമസ്കരിച്ചിടിനാൻ. പാദ്യാസനാശമനീയർഘ്യപൂർവകം ആദ്യേന പൂജിതനായൊരു നാരദൻ, തന്നിയോഗത്താലിരുന്നോരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാധരം. മന്ദം മുനിവരൻ തന്നോടരു ചെയ്തു വന്ദേ പദം കരുണാനിധേ സമ്പ്രദം, നാനാവിഷയസംഘം പുണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുക, കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം. പണ്ടു ഞാൻ ചെയ്തോരു പുണ്യഫലോദയം കൊണ്ടു കാണാനവകാശവും വന്നത് പുണ്ഡരീകോദ്ഭവപുത്ര മഹാമുനി, എന്നുട വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നതവോ നിധേ. എന്നാൽ ഇനി എന്ത് കാര്യമെന്നോ പുനരെന്നോടരുചീക വേണോ ദയാനിധേ. എന്തോരു കാര്യം നിരൂപിച്ചിടുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരു ചെയ്യുകയും വേണോ. മന്ദരെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിവെല്ലാമേ. ഇത്തമാകർണ്യ രഘുവരൻ തന്നോട് മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനോ ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരു ചെയ്തു, എന്തിനും എന്നെ മോഹിപ്പിപ്പതിനു നീ സന്ധതം ലോകാനുകാരികളായി, അതിചാതുര്യമുള്ളോരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹമോ വളർത്തേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തരന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗീശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതനായി സർവമാതാവായ മായാഭഗവതി, സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിശ്ചയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും, നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും, അർണോദസംഭവനാദി തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരിയെന്നതും. ഇക്കണ്ട ലോകബന്ധുക്കൾക്കു സർവദാ മുഖ്യനാകുമോ പിതാവായതും നീയല്ലോ.
ശുക്ലരക്താസിതവർണ്ണ ഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയയുക്തമായിടിന വിഷ്ണു മഹാമായാശക്തിയല്ലോ തവ ഭക്തിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതില്ല സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമത് ലോകത്രയ മഹാഗ്രഹത്തിനുപവാൻ ഏകമായോ ഒരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീ ഉമാദേവി ജാനകി സാരസംഭവനായതും നീ തവ ഭാരതി ദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭ ജാനകി സീതകിരണൻ നീ രോഹിണി ജാനകി ആദിദേയാധിപൻ നീ ശശി ജാനകി ജാതവേദസ്സു നീ സ്വാഹാമഹീസുത അർക്കജ നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ശക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രവരകുമാര രഘുപതേ രാജീവലോചന രാമ ദയാനിധി രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സുദ്രൂപം നീ ലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സദ്ഗുണപാരിധി യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവിദ്യ തൽ സർവവുമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കെ ജാനകി ദേവിയോ നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൂരു നിന്നെ തിരിഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപഥേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നെ യതിങ്കൾ നിന്നുണ്ടായ മഹത്വത്വം എന്നതിങ്കൾ നിന്നുണ്ടായ സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൾ നിന്നുറവീപതേ പുനരുണ്ടാച്ചമഞ്ഞതു എന്നേതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ ജന്മാമൃതി സുഖദുഃഖാദികൾ പൂണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതോ ചൊല്ലാവതല്ലാതനാദ്യ വിദ്യക്കയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമേതും മൂലമാംസിത്വത്തിനുള്ളൊരുപാധിത്രയം എന്നിവറ്റെങ്കിൽ വിശിഷ്ടം ജീവനായതു മന്യൂനനം ഭരൻ ത്വദ്യുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവും രാജീവലോചനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതൊക്കെ യോർക്കും വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രഞ്ജിവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടുപോയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ തൽക്കത നാമാശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും തൽപാദ പങ്കത ഭക്തി മുഴുക്കുമ്പോൾ തൽബോധവും മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഹൂർത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം തൽഭക്തൃത്യഭൃത്യന്മാരിലേഖനം അല്പജ്ഞനാം എന്നെയും കരുതേണമേ മായയാലെന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ തൊന്നാം വിപങ്കജത്തിങ്കൾ നിന്നേകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുട പൗത്രനായി ഭക്തനായ മേ വിനോരന്നെ
അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നി വണ്ണമോ പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവന്തൻ്റെ നിയോഗത്താൽ. രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോരൊരു ചെയ്തതു കാരണം അർത്ഥനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നിതോ നിശ്ചയമെങ്കിലും. പൂജനായൂരു ഭവാനെ ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരു പെട്ടിരിക്കുന്നതോ നീയോ മദീനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോടു സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്തജന്മം കൊണ്ടോ വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നത് കേട്ടതിനുത്തരമായരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടാകായതുമൂലം കാലവിളംബനമെന്തിനെന്നല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം തൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധകർമ്മ പലവുകക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരുമറിയാതിരിക്കയുമല്ലോ. നാളെ വനത്തിന് പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ ചതുർദ്ദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമൂടുവാണിടുവൾ. എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കുന്നമുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതുദാനന്നയവംശം വരുത്തുവാൻ സത്യമിതന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദനേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രനുജ്ഞയും കൈകണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാ. നാരദരാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈകൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കൂമതിനില്ല സംശയം. ശേഷമെന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമ അഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകഥ സങ്കലിതാനന്ദമം മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്തൻ വസിഷ്ഠനാം തൽക്കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിത് ഞാനമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥമഭിഷേകം എത്രയോ വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴുതങ്ങനെയെങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തമെടുത്തതിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടു മതു നിർണയം മാനസേ. എന്നാലതിന്നു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടേണം. രാമനോടും നിന്തിരുപടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണപങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം. ഘോരമായുള്ള പെരുമ്പരനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രര നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ.
നാളവേണം അഭിഷേകമുടമയായി നാളിക നേത്രനാം ധാമനു നിർണയമോ നന്ദിതനായ സുമന്ത്രരമന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാതൽ എന്തെന്ന വേണ്ടുന്നതെന്നരു ചെയ്താലും അന്തരമിന്നിയെ സംഭരിച്ചിടവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലെ സമയിച്ചു ചെൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ പതിനാറ് പേർ നിൽക്കണം മത്തകുലങ്ങളെ പൊന്നണിയിക്കണം ഐരാവതകുലജാതനാം നാൽക്കൊമ്പൻ ആരാൽ വരേണമലങ്കരിച്ചങ്കണേ ദിവ്യനാനാതീർത്ഥ വാരിപൂർണങ്ങളായി ദിവ്യരക്തങ്ങളമുടുത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയത വർണ്ണങ്ങൾ കൊണ്ടുവായി കെട്ടി വെച്ചിടണം പുത്തൻ പുലിത്തോൾ വരുത്തിഹ മൂനിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതോ മുക്താമണി മല്ലരാചിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനവും വന്നിഹ നിൽക്ക കുശപാണികളായ സവന്തികേ നർത്തകിമാരോടും വാരവധൂജനം നർത്തക ഗായക വൈണികവർഗവും ദിവ്യവാദങ്ങളെല്ലാം പ്രയോഗിക്കണോ ഉർവീശരാങ്കണ നിന്നു മനോഹരം ഹസ്തശപത്തിരഥാതി മഹാബലം വസ്ത്രാതലങ്കാരമോട് വന്നിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകർത്തമായി ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വര തേരിൽക്കരേറി വസിഷ്ഠനും ദാശരഥീഗൃഹമെത്രയും ബാസുരമാശു സന്തോഷേണ സംപ്രാപ്യ സാധരം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡനമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തിത്തത പത്നിയോടുമതിഭക്യ രഘൂത്തമൻ പുൽക്കലസ്ഥിത നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു പാദബ്ജതീർത്ഥവും ഉത്തമാങ്കേന ആദരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായേ നടിയേ നദീവകേൾ ഇന്ന് പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു നന്നു നന്നെത്രയോ നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോ നൃപാത്മജ തൊൽപാദപങ്കത തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈര്യം ധന്യനായിടിനാൻ തൊൽപാദ തീർത്ഥ വിശുദ്ധമായി വന്നിതോ മൽപിതാവായ വിരിഞ്ചനം ഭൂപത ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമാ ചൊന്നതു നീയടോ നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതിന്നതുമിന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ രശ്മീ ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചതു നിശ്ചയോ ദേവകാരാർത്ഥസിദ്ധ്യർത്ഥം കരുണയ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും ഇത്തമവതരിച്ചേടിന ശ്രീപഥ ദേവകാര്യർത്ഥമതീപഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാ മനുഷ്യനായി ശ്രീനിധേ ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭു സാക്ഷാ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കൽപിതൃണാ പിതാമഹനും ഭവൻ സർവേഷഗോചരനായ അന്തര്യാമിയായി സർവാജഗദ്ധ്രന്ഥവാഹകനായ നീ ശുദ്ധസത്വാത്മകമായ ഒരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭാവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ യാജാതനാം എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നതു ഞാൻ എന്നോട് ദാതാപുദാനരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞതത്രേ സൂര്യനയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോട് സംബന്ധകംഷയ നൂനവും പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളത് ചെയ്താലൊടുക്കത്തു നന്നാവരികിലതും പിഴയല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം
ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയോ യോഗേശാ തേ മഹാമയാ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായികമാം ആചാര നിഷ്കൃതികാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായികമേ തൽപ്രസംഗാൾ സർവമുക്തമിപ്പോൾ ഇതമപ്രവ്യക്തം മയാ രാമകുത്രജിൽ രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ട അഭിഷേകമെടുത്ത നാളെന്നത് കണ്ടു ചൊല്ലുവാനായി ഉടറി വന്നേനഹം വൈദേഹിയോട് ഉപവാസവും ചെയ്തു മേദിന് തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കു പിൻവൈകാതെ വന്നീടുഷസ്സിന്നു നീ എന്നരു ചെയ്തു ചെന്നു തെരിൽ കരയേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടുതാനേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്കഭിഷേകമിളിമയായി മോദേന ചെയ്യൂ അടുത്ത നാൾ നിർണയം തത്തനിമിത്ത മാത്രം ഞാനതിനൊരു കർത്താവു നീ രാജഭോക്താവും നീയത്രേ വത്സ മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന് കൂപ്പിട്ടുകൊള്ളാശു നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ല തിന്നു നമ്മോടാരും ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗ്രഹം പ്രവിശ്യ വസിഷ്ഠനോ വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടും ചിത്തമോതാളറിയിച്ചു സമസ്തവും രാജീവ സംഭവനന്ദനൻ തന്നോടും രാജാദശരഥാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനുരുകുമാൻ സമ്മോദം ഉൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മല്യവും നൽകിനാർ കൗസല്യയും തനയാഭ്യുതാർത്ഥമായി കൗതുകമോട് പൂജിച്ചതു ലക്ഷ്മിയേ നാഥേ മഹാദേവി നീയേ തുണയുന്നു ചേതസി ഭക്ത്യാ വണങ്ങി വാണിയിടിനാൾ സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ഭഗവതീ ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ കാമകനല്ലോ നൃപതി ദശരഥൻ കാമിനീ കൈകേഴിത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം. സീതാ സ്വയംവരം കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചു വരുന്ന ശ്രീരാമനെ വഴിയിൽ തടുത്തു നിർത്തി പരശുരാമൻ പലതും പറഞ്ഞ് ഏതായാലും പരശുരാമൻ്റെ ദർപ്പത്തെ സമീപിച്ചുകൊണ്ട് തൻ്റെ സഹോദരന്മാരോട് കൂടി ശ്രീരാമൻ അയോധ്യയിൽ വന്നു ചേർന്ന് അയോധ്യയിൽ ഇവിടെ സുഖമായിട്ട് ഭാര്യയോടുകൂടി വിനോദിച്ചു വരുന്ന കാലഘട്ടം, ഈ ഒരു ഘട്ടത്തിലാണ് ശ്രീരാമനെ കാണാൻ വേണ്ടി ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. ശ്രീരാമനെ കാണാൻ വേണ്ടി സാക്ഷാൽ നാരദ മഹർഷി ഭൂമിയിലേക്ക് വന്നു ചേർന്നു എന്നാണ്. നാരദ മഹർഷി വന്നത് കണ്ടപ്പോൾ തന്നെ ശ്രീരാമൻ സീതാദേവിയോട് കൂടി പാദങ്ങൾ വീണ് നമസ്കരിച്ചു, വളരെയധികം ഭക്തിയാദരവോടുകൂടി സ്വീകരിച്ചിരുത്തി ഇപ്രകാരം പറഞ്ഞു: മനുഷ്യന്മാരായ ഞങ്ങൾക്ക് അങ്ങയെപ്പോലെ ജ്ഞാനിയായ ഒരു വ്യക്തിയുടെ പാദസ്പർശം ഏൽക്കുന്നതിനെ വളരെ ഭാഗ്യമാണ്. ഇന്ന് എൻ്റെ രാജ്യവും എൻ്റെ ജന്മവും സഫലമായി വന്നിരിക്കുകയാണ്. അങ്ങയെ കണ്ടതുകൊണ്ട് എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത് അത് എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനയാനതായിട്ട് ശ്രീരാമൻ പറഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞു: എന്തിനാണ് എന്നെ മോഹിപ്പിക്കാൻ വേണ്ടി സാധാരണ ഒരു ഗൃഹസ്ഥനെപ്പോലെ എന്നോട് ഇങ്ങനെയൊക്കെ വിനയത്തുകൂടി പറയുന്നത്?
ഏതായാലും ശ്രീരാമേന്ദ്ര യോഗേശനായ അങ്ങ് താൻ സംസാരിയാണെന്ന് പറഞ്ഞത് സത്യമാണ്. അങ്ങ് ഗൃഹസ്ഥൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും പിതാവാണെന്ന് പറഞ്ഞ് വാഴ്ത്തുകയാണ്. ബ്രഹ്മാവ് തുടങ്ങി പുൽക്കൊടി വരെ സർവചരാചരങ്ങളും എല്ലാം അങ്ങയുടെ പ്രജയാകയാൽ, അങ്ങയുടെ സന്താനമാകയാൽ അങ്ങ് സംസാരിയാണെന്ന് പറഞ്ഞത് വളരെ സത്യം തന്നെയാണ്. ഈ മൂന്ന് ലോകത്തിലും മൂന്ന് ലോകമാകുന്ന ഭവനത്തിലും അങ്ങ് തന്നെയാണ് ഒരേയൊരു ഗൃഹസ്ഥനായിട്ടുള്ളത്. അങ്ങ് നാരായണാണെങ്കിൽ സീതാദേവി രമാദേവിയാണ്. അങ്ങ് പരമശിവനാണെങ്കിൽ സീതാദേവി പാർവതീദേവിയാണ്. എന്തിനേറെ ഭൂമിയിൽ എന്തൊക്കെ പുല്ലിംഗവാചകമായിട്ടുണ്ടോ അതൊക്കെ താങ്കളാണ്. സ്ത്രീലിംഗവാചകം ഏതൊക്കെ അതൊക്കെ സീതാദേവിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ്റെ ആ ഈശ്വരതത്വത്തെ പലതരത്തിലും സ്തുതിച്ചു. തുടർന്ന് നാരദ മഹർഷി ശ്രീരാമനോട് പറഞ്ഞു, ഞാനിപ്പോൾ വന്നത് ഉൽപ്പല സംഭവന്തൻ നിയോഗത്താലാണ്. ബ്രഹ്മ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ദുഷ്ടനായ രാവണനെ വധിച്ചിട്ട് ലോകത്തെ താങ്കൾ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ അവതാരം അതിനുവേണ്ടിയാണ്. പൊതുവെ മനുഷ്യജന്മം സ്വീകരിച്ച് മനുഷ്യനാട്ടിലൂടെ കഴിയുമ്പോൾ താങ്കൾ ഒരുപക്ഷെങ്കിൽ അത് വിസ്മൃതി ഉണ്ടായെന്ന് വരാം. മാത്രമല്ല ദശരഥൻ അങ്ങയെ സ്വന്തം മകനായി കണക്കാക്കി അങ്ങയെ രാജാഭിഷേകം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അങ്ങയെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിചാരിച്ചതുപോലെ അങ്ങയുടെ അവതാര ഉദ്ദേശം രാവണവധമൊന്നും നമുക്ക് സാധ്യമാകാതെ വരും. അതുകൊണ്ട് സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്ന് അങ്ങ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീരാമൻ പറഞ്ഞു, തങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഞാൻ നാളെ തന്നെ വനവാസം ചെയ്യും. 14 വത്സരം വനത്തിൽ കഴിഞ്ഞ് മുനിവേഷത്തിൽ കഴിയും. അങ്ങനെ രാക്ഷസവംശവും രാവണനെയും പൂർണ്ണമായിട്ട് സീതയെ കാരണപൂജാക്കിക്കൊണ്ട് ഞാൻ നശിപ്പിക്കും. ഇത്രയും കേട്ടപ്പോൾ നാരദ മഹർഷി ശ്രീരാമനെ തൊഴുത് നമസ്കരിച്ച് അവിടുന്ന് പോവുകയുണ്ടായി. ഈ ഘട്ടത്തിൽ അയോധ്യയാകട്ടെ ശ്രീരാമൻ്റെ രാജാവേഷത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടി സുമന്ത്രനോട് വസിഷ്ഠ മഹർഷി നിർദ്ദേശം കൊടുക്കുകയാണ്. മത്തകജങ്ങളെ പൊന്നണിയിക്കണം, ഐരാവതകുലജാതനാം നാൽക്കൊമ്പൻ ആലാൾ വരെയണം അലങ്കരിച്ചെങ്കണേ. ഇങ്ങനെ ദേവാലയങ്ങൾ തോറും ബലിപൂജകൾ നടത്തണം, ദീപാവലികൾ വേണം. ഇങ്ങനെയെല്ലാം എല്ലാ ആഘോഷങ്ങളും ശ്രീരാമൻ്റെ അഭിഷേകത്തിന് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വസിഷ്ഠ മഹർഷി ശ്രീരാമൻ്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. വസിഷ്ഠ മഹർഷിയെ കണ്ടപ്പോൾ ശ്രീരാമൻ കണ്ടുടനെ ദണ്ഡ നമസ്കാരം ചെയ്തു, രക്താസനം കൊടുത്ത് സ്വീകരിച്ചിരുത്തി. കാലുകൾ കഴുകിച്ച് ആ പാദതീർത്ഥം ശിരസിലേറ്റിക്കൊണ്ട് പുണ്യവാനായൻ അടിയൻ ഇന്ന് തവ പാദ ഉദകതീർത്ഥം ധരിക്കയാൽ എന്ന് പറഞ്ഞ് വിനയനെതിരാ നിന്നു. ഈ സമയത്ത് വസിഷ്ഠ മഹർഷി പറഞ്ഞു, ഏതായാലും ശ്രീരാമേന്ദ്ര പ്രഭു എന്തിനാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നത്? അങ്ങയുടെ
പദകീർത്തം ശിരസിലേറ്റിട്ടാണല്ലോ സാക്ഷാൽ എൻ്റെ പിതാവായ ബ്രഹ്മാവ് പോലും പരിശുദ്ധനാകുന്നത്. അങ്ങ് ആരാണെന്നുള്ളത് എനിക്കറിയാം. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ രശ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചത് നിശ്ചയം ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്ന് താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും. ഇതെനിക്കറിയുന്ന കാര്യമാണ്. ഇത് ദേവന്മാരുടെ കാര്യമായതുകൊണ്ട് ഇതിനു മുമ്പ് ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഏതായാലും അങ്ങയുടെ ആചാരനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ അല്ലയോ ഭഗവാന് താങ്കൾ ഇവിടെ അവതരിക്കുമെന്ന് മുൻകൂട്ടി എന്നോട് ബ്രഹ്മ പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ വന്നിട്ട് അങ്ങയുടെ ഈ രാജവംശത്തിൽ പുരോഹിതനായിട്ടിരുന്നത്. ഏതായാലും അടുത്ത നാളിൽ തന്നെ അങ്ങേക്ക് രാജാഭിഷേകം ചെയ്യാൻ വേണ്ടി ഉദ്ദേശമുണ്ട്. ഏതായാലും വൈദികയോടുകൂടി ഭാര്യയോടുകൂടി ഉപവാസമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് രാജാഭിഷേകം തയ്യാറായിട്ട് ഇരിക്കണം. ഇതിനൊക്കെ ഞാനൊരു നിമിത്തമായിട്ട് വന്നു എന്നേ ഉള്ളൂ. എല്ലാം ഭഗവാന്റെ നിശ്ചയം തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ രാജാഭിഷേകത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് വസിഷ്ഠമുനി അവിടെ നിന്ന് നീങ്ങുകയാണ്. ഈ സമയത്ത് കൗസല്യാദേവി തൻ്റെ മകന് വേണ്ടി ലക്ഷ്മിദേവിയെ പൂജിച്ചു. ലക്ഷ്മിദേവിയെ പൂജിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നാദേ മഹാദേവി നീ ഏതുണയെന്നു ചേതസ്യ ഭക്ത്യാ വണങ്ങി വാണിയടിനാൾ. സത്യവന്തനായ ദശരഥ രാജാവ് തൻ്റെ മകൻ്റെ രാജാഭിഷേകം നടത്തും. പക്ഷേ കേകയപുത്രിക്ക് വശഗതനാണ് ദശരഥ എന്നുള്ളത് മനസ്സിന് പരിഭ്രമത്തുണ്ടാക്കുന്നുണ്ട്. ഏതായാലും എല്ലാം നല്ല രീതിയിൽ വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞു വരികയാണ്. ഈ ഘട്ടത്തിലാണ് ആ രാമാഭിഷേകത്തിന് വിഘ്നങ്ങളൊക്കെ പിന്നീട് വന്നു ചേരുന്നത്. Thank you.